ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കിരീൻ സെൽസാസ് പേരിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റമലാനെ കുറിച്ചിട്ട് ആണ് അപ്പോൾ റമലാനിലേക്കൊരു മുന്നൊരുക്കം അതായത് പ്രീ പ്രീപ്രിപ്പറേഷൻ ഫോർ റമലാനാണ് അപ്പോൾ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള എളുപ്പവഴിയും അടുക്കള ഭാരം കുറക്കാനുള്ള എളുപ്പവഴി ഒന്നുമല്ല എൻ്റെ റമൽലാനിലേക്കുള്ള പ്രിപ്പറേഷൻ അതല്ല റമൽലാനിലേക്കുള്ള പ്രീ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് റമൽലാലിലേക്ക് നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമാണ് റമൽലാനിലേക്ക് ഒരുങ്ങേണ്ടത് അല്ലാതെ അടുക്കള ഭാരം കുറയ്ക്കാനുള്ള ടിപ്സ് എടുത്തിട്ടൊന്നുമല്ല നമ്മൾ റമൽലാലിലേക്ക് ഒരുങ്ങേണ്ടത് റമൽലാനെന്ന് പറയുന്നത് നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാനും അല്ലാലിൽ അള്ളാദിലേക്ക് അടുക്കാനുമുള്ള ഒരു മാസമായിട്ടാണ് റമൽലാനും നമുക്ക് തന്നിട്ടുള്ളത് പന്ത്രണ്ട് മാസം വർഷത്തിലുണ്ട് അത് പുണ്യപ്പെട്ട മാസമാണ് റമല്ലാൻ എല്ലാവർക്കും അറിയാം ഞാനതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല റമൽലാൻ്റെ പുണ്യങ്ങൾ എല്ലാവർക്കും ഇപ്പം ഏത് കുട്ടികൾക്ക് പോലും അറിയാം റമല്ലാൻ എന്താണോ റമൽലാൻ്റെ പുണ്യങ്ങൾ എന്താണെന്നുള്ളതും അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റമലാലിലേക്ക് ഒരുങ്ങുക അതായത് ഫുഡ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാസമാക്കി കണക്ക് കൂട്ടരുത് റമലാന് റമലാന് നമുക്ക് ഹിമാതത്ത് ചെയ്യാനുള്ള മാസമാക്കി തന്നെ കണക്ക് കൂട്ടുക പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള എളുപ്പവഴി ഉപയോഗിച്ച് ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള മുമ്പേ പ്രീ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഹെൽത്ത് കേഡ് വരുത്താതിരിക്കുക നമ്മളെപ്പോഴും അതിനെ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കുക കിച്ചണിൽ അധികം നേരം നമ്മൾ ചിലവഴിക്കുക ഒന്നും വേണ്ട അതിനു മാത്രം നമ്മൾ ഉണ്ടാക്കുകയും വേണ്ട നമ്മൾ നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ വയർ നിറക്കാനോ ആവശ്യത്തിനുള്ളത് നമ്മൾ പാകം ചെയ്യുക അപ്പോൾ അതിനധികം സമയമൊന്നും വേണ്ട നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ആ എന്തുണ്ടാക്കിയാലും നമുക്ക് തികയില്ല അതൊക്കെ നമ്മൾ കഴിക്കും ഒക്കെ നമ്മൾ കഴിക്കുന്നതായിരിക്കും നമുക്ക് ചിന്ത വരിക പക്ഷെ നോമ്പെന്ന് തുറന്ന് ഒരു ഗ്ലാസ് ജ്യൂസും ഒരു കാരക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മുടെ വയർ ഫുള്ളും പിന്നെ അധികം കഴിച്ചാൽ പിന്നെ തറാവേ ഉണ്ടാവില്ല ഈ ഒരു വിഭാഗത്തും ഉണ്ടാവില്ല പിന്നെ മയക്കായിരിക്കും അപ്പോൾ കഴിയുന്നതും ഫുഡ് കുറക്കാൻ തന്നെ ശ്രമിക്കുക റമൻലാലിന് റമന്ലാലിൻ്റെ പകൽ നോമ്പ് അനുഷ്ഠിച്ച് രാത്രി ഫുഡ് കഴിക്കാനുള്ളൊരു ഇതാക്കാതിരിക്കുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാക്കാതിരിക്കുക എല്ലാ ദിവസവും തറാവേ നിർബന്ധമായിട്ടും അനുഷ്ഠിക്കാൻ ശ്രമിക്കാത്തതിനു നമ്മൾ ഫുഡ് കുറച്ചേ മതിയാവും അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയിട്ട് മുമ്പേ ഉണ്ടാക്കി വെച്ച് ഫ്രീസറിൽ വെച്ച് നമ്മൾ കഴിക്കരുത് ഇന്ന് ഉണ്ടാക്കണത് ഇന്ന് തന്നെ കഴിക്കുക നാളേക്ക് നാളെ ഉണ്ടാക്കുക അപ്പം അതിനൊക്കെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കേണ്ട ഞാൻ പറയുന്നില്ല സ്നാക്സൊക്കെ ഉണ്ടാക്കുക അതൊക്കെ ആൾക്ക് എണ്ണം വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കുക കുറച്ച് കുറച്ച് എല്ലാം കുറച്ച് ഉണ്ടാക്കുക എന്നിട്ട് ആവശ്യത്തിന് കഴിക്കുക ഹിബാദത്തിൽ മുഴുവൻ ഹിബാദത്തിന് നമ്മൾ മാക്സിമം ടൈം കണ്ടെത്തുക ഒരുപാട് സമയം നമ്മൾ വിഭാഗത്തിന് തന്നെ വേണ്ടിയിട്ട് വെക്കുക റമലാലിന് റമലാലിന് തന്നെ വിഭാഗത്തെ ചെയ്യുക എന്നല്ലേ റമൽലാലിന് നമ്മൾ അധികം വിഭാഗത്തിൽ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക പിന്നെ ഹിബാദത്ത് എന്ന് പറഞ്ഞത് നമുക്ക് സ്വലാത്തോ ഖുർആാനോ മാത്രമല്ല ഇബാദത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും നമുക്ക് ഇബാതത്താണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്യത്ത് ചെയ്യുക നമ്മൾ കിച്ചണിലെ ഭാരം കുറക്കുക എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് കിച്ചന് നമുക്കൊരു ഹിബാതത്താക്കി വെക്കുക അതായത് ഹിബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ നീയ്യത്ത് വെക്കുക നമ്മൾ കിച്ചനിലോട്ട് ഇറങ്ങുമ്പോൾ പഠിച്ചാൽ ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലികളെല്ലാം എനിക്ക് ഹിബാദത്താക്കി മാറ്റി മേ ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലി അപ്പം എന്താണ് നമ്മൾ ജോലി ചെയ്യുന്ന ഓ അടുക്കളയിൽ നിന്ന് എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ ഗുഡ് ബുക്കിലായിട്ട് വരും നമുക്കത് വിവാദത്താക്കി കിട്ടും ബിസ്മിയോട് കൂടെ തുടങ്ങാം നീയത്തോട് കൂടെ തുടങ്ങുക അതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താക്കും ഭർത്താവിനും നമ്മുടെ മക്കും ഉപ്പാക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യണത് അതൊരു ഹിബാദത്താണ് അതൊരിക്കലും ഹറാമായ കാര്യമല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഹിബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീയത്തോടു കൂടെ ചെയ്യുക ആ അപ്പം തന്നെ നമുക്കത് വിപാദത്താക്കി കണക്കുകളെടുക്കും അല്ലാതെ മുമ്പേ ഇതാക്കി വെച്ചിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഇബാധത്തും കളയരുത് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും കളയരുത് നമ്മൾ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് അത്താഴ മുതൽ അഹരിവ് വരെ നമ്മൾ ഒന്നും കഴിക്കുന്നില്ല എന്നിട്ട് ആ കാഞ്ഞ വയറ്റിലോട്ട് നമ്മൾ മുമ്പേ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പഴയ ഭക്ഷണങ്ങൾ കഴിക്കാതെ ഫ്രഷ് ആയിട്ടുള്ള കഴിക്കാൻ ശ്രമിക്കുക ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നത് എത്രത്തോളം നമുക്ക് ആരോഗ്യത്തിന് കേടാണോ അതുപോലെ തന്നെ കേടാണെന്ന് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് എപ്പോഴും ഫ്രഷ് കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളിൽ പലരും റമൽനാലിലേക്കുള്ളൊരു ഒരുക്കമായിട്ട് കണക്കൂട്ടൽ നനച്ചുളിപ്പണിയാണ് അതായത് വീട് മൊത്തത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കുക അപ്പോൾ അത് ഈ ഇല്ലാത്ത കാലം വരെ കാത്തിരിക്കരുത് വീട് ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കാൻ അത് റമൽലാലിൻ്റെ തൊട്ട് മുന്നേ ചെയ്യണം എന്നൊന്നുമില്ല കുറേ മുമ്പ് ചെയ്താലും മതി നനച്ചുളിപ്പണിനേക്കാൾ വീട് എപ്പോഴും നമ്മൾ ശുദ്ധിയായിട്ട് തന്നെ കൊണ്ടു നടക്കണം അതിന് നമ്മൾ റമൽലാലിൽ കാത്തിരിക്കുന്നു വേണ്ട നമ്മൾ ദിവസം നമ്മുടെ വീടിൻ്റെ ഓരോ പാർട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായി വൃത്തിയായിക്കൊണ്ടിരിക്കുക അതെന്നും ചെയ്തുകൊണ്ടിരുന്ന അധികം ഭാരമില്ലാതെ നമുക്ക് ചെയ്യം ചെയ്യാം അപ്പോൾ അത് റമലാനിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമുള്ള കാര്യമല്ല അപ്പോൾ ഈ വെള്ളമില്ലാത്ത കാലത്തേക്ക് കാത്തിക്കാതെ അതൊക്കെ മുമ്പ് തന്നെ ചെയ്ത് തീർക്കുക വെള്ളമില്ലാത്തപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ വെള്ളം നമ്മൾ വേസ്റ്റാക്കിയാൽ അതൊരു ഹറാമായി മാറുകയാണ് നമ്മൾ റമലാനിനെ വരവേൽക്കാൻ എന്നുള്ളതിൽ ഇല്ലാത്ത വെള്ളം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഹറാമായി മാറാനാണ് വഴി വീട് ശുദ്ധിയാക്കുന്നതിന് മുമ്പ് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മളെ ഹൃദയത്തെയാണ് നമ്മളെ ഹൃദയം ശുദ്ധിയാക്കിയാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ അപ്പോൾ ഈ റമല്ലാനെ തന്നെ നമ്മളൊരു ഇത് നിശ്ചയമെടുക്കുക നമ്മൾ ഇന്നു മുതൽ നല്ലവരായിരിക്കും ഈ റമല്ലാൻ കഴിഞ്ഞാലും നമ്മൾ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവാതെ നമ്മൾ ഇന്നും നല്ലവരായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുക വളരെ കുറച്ച് കാലേ നമുക്ക് ജീവിതത്തിലുള്ളൂ അതെന്നും നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളഹിനോട് മാപ്പ് അപേക്ഷിച്ചാൽ അള്ളാഹ് അത് നമുക്ക് മാപ്പ് തരും തൗബ സ്വീകരിക്കുമല്ല അപ്പം അത് തൗബ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരഞ്ഞ് അപേക്ഷിക്കുക അള്ളഹനോട് അള്ളാ വലിയവനാണ് നമ്മളെ തൗബ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കാത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യവും വിദ്വേഷവും പ്രശ്നങ്ങളുമാണ് അള്ളാഹു സ്വീകരിക്കുക അത് അവരോട് തന്നെ മാപ്പ് ചോദിച്ചിട്ട് വേണം നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യാൻ അപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെടുത്ത് പോയിട്ട് മാപ്പ് അപേക്ഷിച്ചിട്ട് ആ പ്രശ്നം സോൾവ് ആക്കിയിട്ട് അള്ളാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു പിറന്നു വീണ കുഞ്ഞിൻ്റെ മനസ്സുമായി ഈ റമൽലാനിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഈ റമൽലാനോട് തൊട്ട് നമ്മൾക്കൊരു നല്ലൊരു ജീവിതം ഉള്ള കൈവരുത്തട്ടെ പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഈമത്തോ നമീമത്തോ പറയാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തുണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ നമ്മുടെ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വളരെ 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 കുറവായിരിക്കും അപ്പം നമ്മൾ ആരെങ്കിലും കുറിച്ചിട്ട് ചെറിയൊരു ഇപത്തോ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അവരെ അടുത്ത് പോയിട്ട് ആ പ്രപേക്ഷിക്കുക നമുക്ക് ഈറമല്ലാലിലേക്ക് ശുദ്ധമായ മനസ്സോട് കൂടെ തന്നെ കയറാം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ബാധത്തെല്ലാം അല്ല സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ കൂടെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്താം ഒരുപാട് നീണ്ടുപോയി നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല എനിക്കിങ്ങനെ ഓരോ ക്ലാസ് രൂപത്തിലൊന്നും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇതുപോലൊരു ടോപ്പിക്ക് ഇങ്ങനെ വിവരിച്ച് സംസാരിക്കാനോ എന്നുള്ള കഴിവുണ്ടോന്നൊന്നും എനിക്കറിഞ്ഞൂടാ എത്രത്തോളം അറിയില്ല അത് ആദ്യത്തെ ഒരു ശ്രമമാണ് അപ്പോൾ ഇതിൽ വന്ന തെറ്റുകുറ്റങ്ങളെല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ സ്ലാങ് പലർക്കും ഒരു ബുദ്ധിമുട്ടായി ഉണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷേ ഞാനത് ഇങ്ങനെ പറയാനല്ലാതെ ശ്രമിച്ചാൽ ശുദ്ധ മലയാളമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ രൂപത്തിലല്ലാതെ പറയാൻ ശ്രമിച്ചാലും എനിക്കത് പറയാൻ കഴിയൂല അത് കാരണമാണ് അപ്പോൾ ബുദ്ധിമുട്ടി വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോഴെങ്കിലും ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഒരു ഉപകാരമായി തോന്നിയത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ എവിടെയെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസത്തോടെ തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെലൈക്കണും കൂടെ അമർത്തുക ഫ്രണ്ട്സിനും ആരോ റിലേറ്റീവ്സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം നമ്മുടെ എല്ലാ വീഡിയോസും തുടർന്നും കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ് ബാബായ് ഇസ്ലാം ലേക്കോ